നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീമന് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം ദശകത്തിലെ ആറാം ശ്ലോകത്തേക്കാണ്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം തദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയതേ മതിം മദയതേ രോമാഞ്ജയത്യങ്കകം വ്യാസിഞ്ചത്യഭിഷീത ബാഷ്പവിസരൈ ആനന്ദമൂർച്ചോദ്ഭവൈ. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപവർണ്ണനമെല്ലാം കഴിഞ്ഞ് ആ ഭഗവാന്റെ സ്മരണയിൽ തന്നെ നമ്മളേവരും എപ്പോഴും ഇരിക്കണം. അങ്ങനെ മനസ്സ് മുഴുകിയിരിക്കുകയാണെങ്കിൽ എന്തെല്ലാം അനുഭവങ്ങൾ വരും ആ ഭക്തന് എന്നതെല്ലാം ഇവിടെ വളരെ ഭംഗിയായി മേൽപ്പത്തൂർ നമ്മൾക്ക് വിവരിച്ചു തരുന്നു. ഏവം ഇപ്രകാരമുള്ള മുൻപ് പറഞ്ഞതുപോലെയുള്ള ഏതുപോലെയും സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് തുടങ്ങി കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്നെല്ലാം വിശേഷിപ്പിച്ചിട്ടുള്ള ആ നിർഗുണ നിരാകാരമായിട്ടുള്ള ആ ബ്രഹ്മതത്വം തന്നെയാണ് ഗുരുവായൂരപ്പൻ സാക്ഷാൽ കൃഷ്ണരൂപിയായി നമ്മുടെ മുൻപിൽ വിളങ്ങുന്നത് എന്നതെല്ലാം പറഞ്ഞുവല്ലോ. മനോഹരമായിട്ടുള്ള ആ രൂപവർണ്ണനയും സൂര്യസ്പർദ്ധി കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വർണ്ണിക്കുകയുണ്ടായി. അപ്പോൾ നിർഗുണ നിരാകാര സ്വരൂപത്തെ ഇവിടെ സഗുണമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഭഗവാന്റെ മൂർത്തിയായി വർണ്ണിച്ച് ആ ഭഗവത് രൂപത്തിൻ്റെ ചൈതന്യം അതുപോലെ ആഭരണങ്ങളുടെ സൗന്ദര്യം എല്ലാം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാ ചൈതന്യത്തെ ആണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നെല്ലാം കവി വളരെ ഭംഗിയായി നമുക്ക് അവതരിപ്പിച്ചു തന്നു. അപ്പോൾ അലൗകികമായിട്ടുള്ള സൗന്ദര്യത്തിൽ നമ്മളുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കുവാൻ ഇതെല്ലാം വളരെ സഹായകമായി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ സ്വരൂപം, ആ സ്വരൂപത്തിൻ്റെ മനോജ്ഞത, ആ സൗന്ദര്യം എന്നർത്ഥം. മനോജ്ഞത എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, സൗന്ദര്യമാകുന്ന നവസുധ നിഷ്യന്ത നവസുധ നവസുധ പുതിയ അമൃത്, ആ പുതിയ അമൃതിൻ്റെ നിഷ്യന്ത, നിഷ്യന്തം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നർത്ഥം. നിഷ്യന്തത്തിൻ്റെ ഒഴുക്കിൻ്റെ സന്തോഹനമായിട്ടുള്ളത്, വർഷിക്കുന്നത്. അപ്പോൾ സൗന്ദര്യമാകുന്ന പുതിയ അമൃതിൻ്റെ ഒഴുക്ക് ഇങ്ങനെ വർഷിക്കുന്നതും പരചിത് രസായനം, പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായത്, ഇവിടെ പരിധിയില്ലാത്തത് എന്നർത്ഥം. അപരിമേയം, പരിധിയില്ലാത്തത്, ഒന്നുകൊണ്ടും നമ്മൾക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കാത്തതായിട്ടുള്ള ജ്ഞാനമയമായിട്ടുള്ള ആ സ്വരൂപം പരചിത്ത്, ആ ബ്രഹ്മം തന്നെ പൂർണ്ണ ആനന്ദമായിട്ട് അനുഭവിക്കുന്ന പരചിത്താകുന്ന രസായനം കൊണ്ട് പൂർണ്ണ ആനന്ദമയമായിട്ടുള്ളതാണ് ആ ഭഗവത് സ്വരൂപം. അങ്ങനെയുള്ള ചേതോഹരം തൊദ്രൂപം, മനോഹരമായിട്ടുള്ള അവിടുത്തെ രൂപം അല്ലേ, എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന വിധത്തിലുള്ള അങ്ങയുടെ രൂപം, ഭഗവാന്റെ നിർഗുണ സ്വരൂപം, അതിനെക്കുറിച്ച് ശൃണ്വതാം മതിം പ്രേരയതേ മതയതേ. ശൃണ്വതാം, ഭഗവാന്റെ അതിമനോ മോഹനമായിട്ടുള്ള രൂപം
ആ രൂപത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുക, ഭഗവത് കഥകളെ പറയുക, ഭഗവത് കീർത്തനങ്ങൾ പാടുക, ഇങ്ങനെ നടത്തുന്നവരുടെയെല്ലാം ആ മനസ്സ് ഇപ്പം കേൾക്കും. ആദ്യത്തെ എന്ത് പറഞ്ഞു, ശൃണ്വതാം, നല്ലവണ്ണം കേൾക്കുക ഭഗവാന്റെ കഥകളെക്കുറിച്ച്, ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം നല്ലവണ്ണം കേട്ട് മനസ്സ് ആകർഷകമായിട്ട് തീർക്കുക. പിന്നെയോ, മതിം പ്രേരയതേ, അല്ലേ, മനസ്സിനെ ആ വഴിക്ക് തന്നെ തിരിച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആനന്ദമാകുന്ന ലഹരി നമുക്ക് അനുഭവിക്കാൻ ഇടവരും. പരമാനന്ദ രസാത്മകമായിട്ടുള്ള അലോക സാധാരണമായിട്ടുള്ള ഭഗവാന്റെ ആ സ്വരൂപം, ആ സ്വരൂപത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ മനസ്സ് അങ്ങോട്ടങ്ങോട്ട് ആകർഷിച്ച് അടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അതിലേക്കല്ലാതെ മറ്റൊരിടത്തേക്ക് മനസ്സ് തിരിയുകയില്ല. അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ എന്താ? ആനന്ദ ലഹരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് തീരും. അതേ തുടർന്നാണ് നമ്മൾക്ക് ആ ശരീരത്തിൽ പല പല അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയാം. രോമാഞ്ചയത്യംഗകം, ഓരോ അവയവങ്ങളും രോമാഞ്ചം ഉണ്ടാകുന്നു, ഓരോ അവയവങ്ങളിലും രോമാഞ്ചം ഉണ്ടാകുന്നു. കണ്ണുകളിൽ നിന്ന് ആനന്ദ ബാഷ്പം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ആനന്ദാനുഭൂതി അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്നിങ്ങനെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ. അപ്പം ഭക്തിയുടെ ഓരോ പടവുകളെ ഇവിടെ വ്യക്തമാക്കുകയല്ലേ ഈ ഒരു ശ്ലോകത്തിലൂടെ എന്ന് നമുക്ക് തോന്നും. ഭഗവാനിലേക്ക് തിരിയുന്ന മനസ്സിൻ്റെ സ്ഥിതി എന്താണ്? ദേ ഇവിടെ വ്യക്തമാക്കി തരുന്നു. ഭഗവാനോട് അടുക്കും തോറും ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവത് നാമങ്ങൾ ചൊല്ലുക, ഇങ്ങനെ ഭഗവത് രൂപത്തെക്കുറിച്ചുള്ള സ്മരണ, ഇങ്ങനെയെല്ലാം വരുന്നതോടെ ഒരു മനസ്സിനൊരു തരം ആനന്ദം, അല്ലെങ്കിൽ ലഹരി പിടിക്കുന്ന വിധത്തിലുള്ള ആനന്ദം അവൻ ഭക്തൻ അനുഭവിക്കുന്നു. ആ അനുഭവം കൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൽ, ആ ഭക്തൻ്റെ ശരീരത്തിൽ രോമാഞ്ചം, അതുപോലെ ആനന്ദമൂർച്ച, ആ പ്രേമ ബാഷ്പങ്ങളിങ്ങനെ ഒഴുകി പ്രവാഹമാകുന്ന അവസ്ഥ, ഇതെല്ലാം ആ ഭക്തനുണ്ടാകുന്നു. പരമാനന്ദ രസാനുഭവമഗ്നനായി തീരുന്നു അവൻ. പിന്നെ ഈ സംസാര ദുഃഖങ്ങളൊന്നും അവൻ അറിയുന്നേയില്ല. ശരിക്കും പറഞ്ഞാലൊരു മുക്താവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു എന്നാണ്. ഇപ്പോൾ സഗുണ സാകാര രൂപ വർണ്ണനയിലൂടെ, അല്ലെങ്കിൽ അത് ശ്രവണത്തിലൂടെയും എല്ലാം തന്നെ മനസ്സ് ഒരു മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. മനസ്സ് ശാന്തമാകും, പ്രസന്നമാകും എന്നെല്ലാം ഇവിടെ പറഞ്ഞിരുന്നു. അതിനെല്ലാം എന്താണ് ആദ്യം വേണ്ടത്? ആദ്യം ഭഗവത് കഥകൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ശൃണ്വതാം എന്ന് പറഞ്ഞു. രണ്ടാമതോ, അങ്ങനെ വരുന്ന സമയത്ത് ആ മനസ്സ് എങ്ങനെയാണ്? ചേതോഹരം, മനസ്സ് ആകൃഷ്ടമായിത്തീരും, ഭഗവാനിലേക്ക് ആകൃഷ്ടമായിത്തീരും. മൂന്നാമതായി പറഞ്ഞു, മതിം മതയതേ. മതി എന്ന് പറയുമ്പോൾ ബുദ്ധിയാണ്. ആ ബുദ്ധി അതിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളെ കേൾക്കുന്നതിൽ മാത്രം ശ്രദ്ധ വരുമ്പോൾ എന്താ, അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സെത്തിച്ചേരും. അങ്ങനെയായാൽ ആ ഭക്തന് രോമാഞ്ചയത്യംഗകം, നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, രോമാഞ്ചയത്യംഗകം, ശരീരത്തിൽ ആ ഭക്തിയുടെ ഭാവങ്ങളെല്ലാം തന്നെ അവന് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ, ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ആ ഭക്തന്റെ കണ്ണിൽ നിന്നിങ്ങനെ ആനന്ദക്കണ്ണ് നീര് വരിക, മനസ്സിലോ നിറച്ചും ആ പ്രേമം, പ്രേമാത്മകമായിട്ടുള്ള ഭക്തി ഒഴുകുക, വാക്കുകളൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ തൊണ്ടയിടറുക, നെഞ്ചൊക്കെ ഇങ്ങനെ വിതുമ്പുന്നത് പോലെ തോന്നുക, വിങ്ങുന്ന മാതിരി ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ വരുമ്പോൾ അല്ലേ ആ കൈകൾ കൂപ്പി നമസ്കരിച്ച്
അങ്ങനെയുള്ള മനസ്സ് ഭക്തിമയ ആകുമ്പോഴാണ് നമ്മൾ പുൽക്കൊടിയെ പോലും നമസ്കരിച്ച് ഓരോന്നിലും ഭഗവാനെ കണ്ട് നമ്മൾ അനന്ത അനുഭവത്തെ അണയുവാനായിട്ട് സാധിക്കുക. ഇവിടെ ആചാര്യൻ ആചാര്യൻ്റെ തന്നെ അനുഭവത്തിലൂടെ ആനന്ദ അവസ്ഥയെ ഒക്കെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ ഓരോ പടവുകൾ കടന്നു നോക്കൂ. ആദ്യം ശ്രവണത്തിലൂടെ പോകും. നവവിധ ഭക്തി പറയുമ്പോഴും ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മ നിവേദനം, ഇങ്ങനെ 9 പടവുകൾ പറഞ്ഞു തരും. അതിലാദ്യം ശ്രവണം. ഇവിടെയും എന്തു പറഞ്ഞു? ശൃണ്വതാം. 2 ചേതോഹരം. അല്ലേ, ആ ഭഗവാന്റെ മനസ്സിനെ തന്നെ ആ രൂപത്തെ തന്നെ, ചേതോഹരമായിട്ടുള്ള ആ രൂപത്തെ തന്നെ മനസ്സിൽ സ്മരിക്കൂ. അത് മനസ്സ് ആകൃഷ്ടമായി തീരും. അങ്ങനെയാണെങ്കിലോ ബുദ്ധി അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതും അതും മതിം മതിയതി. പിന്നീട് ആ ശരീരത്തിലെ ഓരോ രോമകൂപത്തിൽ പോലും ആ അനന്ത അനുഭവം നമ്മൾക്ക് അനുഭവിക്കാനായിട്ടിട വരും. രോമാഞ്ചയത്യംഗകം. അങ്ങനെ വ്യാസിഞ്ചത്യഭിശീതബാഷ്പവിസരേ, കണ്ണുകളിൽ നിന്നിങ്ങനെ ശീതബാഷ്പം, ആനന്ദ കണ്ണുനീരാകുമ്പോഴാണ് അവിടെ ശീതബാഷ്പമാകുക. ദുഃഖത്തിലാണെങ്കിലോ നല്ല ചൂടുള്ള കണ്ണുനീരാണല്ലേ. ഇവിടെ ശീതബാഷ്പം ആനന്ദ കണ്ണുനീരാണ്. ആനന്ദ കണ്ണുനീർ ഒഴുകി അനന്തമൂർച്ച അനുഭവത്തിലേക്ക് ആ ഭക്തൻ എത്തിച്ചേരുന്നു എന്ന് പറയാം. ശ്ലോകം നോക്കാം. ഏവം ഭൂതമനോജ്ഞത നവസുധ നിഷ്യന്ത സന്തോഹനം തൊദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മതയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിശീതബാഷ്പവിസരേ ആനന്ദമൂർച്ചോദ്ഭവൈ. ഓം തത്സദ്.